കോട്ടയം കൊല്ലാട് സ്വദേശി ഭവാനി അമ്മയുടെ പൌരബോധത്തിന്റെ കഥയാണ് ഇനി വീട്ടിലെത്തി സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുമ്പോൾ ബാലറ്റിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് പോരാട്ടം നടത്തിയ ഭവാനിയമ്മ ഇക്കുറി ബാലറ്റ് ബോക്സിനുള്ളിൽ വോട്ട് നിക്ഷേപിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഈ തൊണ്ണൂറുകാരി അന്ന് മാർച്ച് ഇരുപത്തിയെട്ടിന് പോളിംഗ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി ഭവാനിയമ്മയുടെ വോട്ട് രേഖപ്പെടുത്തി വോട്ട് നിക്ഷേപിക്കാൻ ഉദ്യോഗസ്ഥർ സഞ്ചി കാണിച്ചു എന്നാൽ പിന്നീട് നടന്നത് ഭവാനിയമ്മ പറയും വോട്ട് ചെയ്യാം വിക്ഷപ്പുറവായിട്ട് വന്നപ്പോഴത്തേക്ക ഞാൻ പറഞ്ഞ ഓ പെട്ടിണ്ടല്ലോ വോട്ട് ചെയ്യത്തുള്ളു എന്നു പറഞ്ഞേ അവര് പറഞ്ഞ പെട്ടിയില്ല വിക്ഷത്ത് ഇടന്നാം പറഞ്ഞേ

അന്നേരം പെട്ടിക്കകത്തിട്ടപ്പോൾ എനിക്ക് സന്തോഷമായി ഞാൻ പത്ത് എൺപത് വർഷമായി വോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ അന്ന് പറഞ്ഞു ഞാൻ പെട്ടിക്കാത്ത വോട്ട് ചെയ്തോണ്ടിരുന്ന ഞാൻ അങ്ങനെ ചെയ്തോണ്ടിരിക്കതിൽ വളരെ 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 സന്തോഷമുണ്ട് ആ കയ്യല്ല അവർ മഷി വരുത്തിയില്ല അത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് കയ്യേ ഈ പ്രാവശ്യം മഷി ഇല്ലെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സംഭവത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു ചൂണ്ടിക്കാട്ടി ഭവാനിയമ്മയുടെ മകൻ മുൻ ബി ഡി ഒ സലീംകുമാറിനെതിരെ ഉദ്യോഗസ്ഥർ പരാതി നൽകി തുറന്ന് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം തേടേണ്ടി വന്നു തന്റെ പോരാട്ടം വിജയിച്ച കാര്യം പറയുമ്പോൾ ഇങ്ങനെ സന്തോഷിച്ചിരിതൂവും ഭവാനിയമ്മ ടിബിൻ ഡൊമിനിക്കിനൊപ്പം ജോസി ബാബു മീഡിയ വൺ കോട്ടയം